ഹായ് ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് നമുക്ക് ഒരുപാട് പേർക്കും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് അല്ലേ. നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന ഒരു ക്ഷീണം, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്, നമുക്ക് ഒരുപാട് റീസൺസ് കൊണ്ട് അതുണ്ടാവാം. നമുക്ക് യുനോ നമ്മൾ സ്ലീപ്പിംഗ് ഒന്നും പ്രോപ്പർ ആവുന്നില്ല, നമ്മൾ വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്നവരാണ്, അതുപോലെ തന്നെ ഒരു 6 hours ഒരു 8 hours ഓഫ് കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടാത്തവരാണ്. അതും അല്ലെങ്കിൽ നമുക്ക് വർക്ക് പ്രഷർ, മെൻ്റൽ ടെൻഷൻസ്, ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വിസിബിൾ ആവും. അത് എസ്പെഷ്യലി നമ്മുടെ കണ്ണിൽ ആ ക്ഷീണം അറിയാറുണ്ട്. സോ അപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് വളരെ നന്നായിട്ട് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ വിസിബിൾ ആവുന്നുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് ഫോർ ദാറ്റ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അണ്ടർ ഐ ക്രീം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെയും വിചാരിച്ചു കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് എങ്ങനെ അത് മാറ്റാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ അണ്ടർ ഐ ക്രീം പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ എനിക്കതിൻ്റെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂസ്ലി കുറച്ച് നാളായിട്ട്, കുറച്ചൊരു 2 weeks ആയിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ നൈറ്റ് ടൈമാണ് അപ്ലൈ ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളും കാണിക്കാം. സോ അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു അലോവേര ജെല്ലാണ്. ഇത് ഞാൻ ലാ ഓഗാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു അലോവേര ജെല്ലാണ്. ഇതിൻ്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ എൻ്റെ മൈ മോയ്സ്ചറൈസേഴ്സ് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ ഇതുണ്ട്. ദെൻ വി നീഡ് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ ആവശ്യമുണ്ട്. ഇതിൻ്റെ ഒരു എത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്നുള്ളത് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം. സോ ആൽമണ്ട് ഓയിൽ ഉണ്ട്. ഡേവ് ഹെർബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പ്യുർ ആൽമണ്ട് ഓയിൽ. സോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഡേവ് ഹെർബ്സിൻ്റെ തന്നെ പ്യുർ വൈറ്റമിൻ ഇ ഓയിലും കൂടിയാണ് ആവശ്യം. സോ അപ്പോൾ ഇത് രണ്ടും, ഇത് 3 സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റിലേ നമുക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞി ഒരു ഒഴിഞ്ഞ ഒരു ജാർ ബോട്ടിൽ ആവശ്യമുണ്ട്. ഒരു ഗ്ലാസ് ജാറാണ്, ഗ്ലാസ് ബോട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു ഏതൊരു കോഫി ബോട്ടിലാണ് സംഭവമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നന്നായിട്ട് വാഷ് ചെയ്ത് അത് ഡ്രൈ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇനി നമുക്ക് ആവശ്യം ഒരു സ്പൂണാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 spoons ഈ ഒരു ഞാനൊരു 10 days വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ, ഒരു 10 days അല്ലെങ്കിൽ 2 weeks മാക്സിമം പ്രിപ്പയർ ചെയ്ത് വെക്കത്തുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇപ്പം ഞാൻ 3 weeks ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ അതിനുള്ളത് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യണതാണിത്. അപ്പം നമുക്ക് കുറച്ച് അപ്പൊ ഞാൻ ഇതിലേക്ക് 2 big spoons ഓഫ് ഇതിട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് യൂസ് ചെയ്യണത് ഈ ആൽമണ്ട് ഓയിൽ ഒരു 10 drops ആണ്. ഓക്കെ, നമ്മൾ ഡ്രോപ്പർ വെച്ച് എടുത്താൽ മതിയാവും. I'm adding 1, 2, 3, 6, 7. Okay, 10 drops of almond oil ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ വൈറ്റമിൻ ഇ ഓയിലാണ്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് കിട്ടും. സോ ആ ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് അത് മുറിച്ചിട്ടിട്ടാലും മതിയാവും. മീൻസ് അതിങ്ങനെ എടുക്കൂലേ. സോ ഇതൊരു 5-6 drops എടുക്കാം വൈറ്റമിൻ ഇ ഓയിൽ. 1, 2. ഓക്കെ, അപ്പം അത്രയും മതിയായിരിക്കും. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു മിക്സ് ഇറ്റ് വെരി വെൽ. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ക്രീമി ജെൽ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. സോ ഞാനിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്, റെഫ്രിജറേറ്റർ സെക്ഷനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് എല്ലാ ദിവസവും നൈറ്റ് ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു ഇത്തിരി എടുക്കും. ജസ്റ്റ് നമുക്ക് ഫിംഗർ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പൂളി കൊണ്ട് എന്ത് വേണേലും എടുക്കാം. ഞാൻ ഇങ്ങനെ എടുക്കും. ദെൻ നമ്മുടെ
ഐസിൽ അപ്ലൈ ചെയ്യും, ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യും മുകളിലും. ദെൻ എൻ്റെ ഒരു നന്നായിട്ടൊന്ന് ഈ ഒരു സർക്കിൾ ആ മോഷനിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാണ് ഞാനിപ്പം റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ അണ്ടർ ഐ ക്രീം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെങ്കിൽ ആ നമ്മുടെ കണ്ണിൻ്റെ പഫിനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ അലോവെറ ജെല്ലും ഈ ഒരു ആൽമണ്ട് ഓയിലും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഇ ഓയിലൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോയിൽ കാണാം. ബൈ ബൈ.